ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഒരു പട്ടുപാവാടയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു സാരിയാണ് എടുത്തിട്ടുള്ളത്. സാരിയിൽ നിന്ന് എത്രയാണോ ആവശ്യം തുണി ആവശ്യമുള്ളത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പട്ടുപാവാട തയ്ക്കാൻ വേണ്ടി നമുക്ക് ആദ്യം അളവ് ആവശ്യമുള്ളത് ഇതിൻ്റെ ഹിപ്പ് റൗണ്ടും ലെങ്ത്തും മാത്രമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഹിപ്പ് റൗണ്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് തുണി എത്രയാണ് എടുത്തു കൊടുക്കേണ്ടതെന്ന് അറിയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതാണ് നോക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ ഈ സ്കേർട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഹിപ്പ് റൗണ്ട് വേണ്ടത് 28 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ലൂസിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ചും കൂടെ ചേർക്കണം. അപ്പോൾ 31 ഇഞ്ച്. ഈ 31 ഇഞ്ചിൻ്റെ 3 ഇരട്ടിയാണ് നമ്മൾ തുണി എടുത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 31 ഇഞ്ചിൻ്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ 93 ഇഞ്ചാണ് തുണി എടുത്ത് കൊടുക്കേണ്ടത്, പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ 94 ഇഞ്ചാണ് നമ്മൾ തുണി എടുത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ അതിലും കൂടുതൽ നിങ്ങൾക്ക് എടുത്തു കൊടുക്കാം, കുറച്ചും കൂടെ ചുരുക്കം അധികം കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്ത് കൊടുത്തിട്ടുള്ളത് 2.5 മീറ്ററാണ്. 2.5 മീറ്റർ എന്ന് പറയുമ്പോൾ 94 ഇഞ്ചിനേക്കാളും കുറച്ചധികം വരും, ഒരു 100 ഇഞ്ച്, 100 ഇഞ്ചിൽ 102 ഇഞ്ച് കറക്റ്റായിട്ട് വരും ഈ തുണി. അപ്പോൾ നിങ്ങൾക്ക് മിനിമം വേണ്ട അളവാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഹിപ്പ് റൗണ്ട് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ 3 ഇരട്ടിയാണ് വേണ്ടത്. കൂടുതൽ നിങ്ങൾ തുണി എടുത്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഫ്രിൽസ് ഇട്ട് തയ്ക്കാൻ പറ്റും. അപ്പോൾ അതാ എടുത്തിട്ടുള്ള തുണീനെ ഞാൻ ഇവിടെ 4 ആയിട്ടൊന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 4 ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ താഴെ നിന്നാണ് എടുത്തു കൊടുക്കുന്നത്. ബോർഡർ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് അളവെടുത്ത് കൊടുക്കാം. അപ്പോൾ ലെങ്ത്ത് എനിക്കിവിടെ വേണ്ടത് 38 ഇഞ്ചാണ്. 38 ഇഞ്ചിന്ന് 2 ഇഞ്ച് നമ്മൾ ബാൻഡ് കൊടുക്കുന്നുണ്ട്, വേസ്റ്റ് ബാൻഡ് 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ 38 ഇഞ്ചിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ 36 ഇഞ്ച്. 36 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ബാൻഡായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അപ്പം ഇവിടെ 36.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്ത് കൊടുക്കേണ്ടത്. 36.5 ഇഞ്ച് ഞാൻ ഇവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 36.5 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ താഴെ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അതിൻ്റെ തയ്യൽ തുമ്പ് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി താഴെ മടക്കി കൊടുക്കുന്ന മാതിരി തുണിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിനെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് കൊടുക്കണം. ഇത് ബോർഡർ വരുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത് ലെങ്ത്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൽ നിന്നാണ് ബാൻഡ് കട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുക്കാം. വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്യാൻ വേണ്ടി ഞാനിത് അവിടെ തുണി 2 ആയിട്ടാണ് മടക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ വേസ്റ്റ് റൗണ്ട് കിട്ടിയിട്ടുള്ളത് 33 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി 2 ആയിട്ട് മടക്കിയിട്ടുകൊണ്ട് അതിൻ്റെ പകുതി എടുത്ത് കൊടുക്കാം. പകുതി എടുത്ത് കൊടുക്കുമ്പോൾ 16.5 ഇഞ്ച്. 16.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്, 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുമ്പോൾ 17.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 17.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി വേസ്റ്റ് ബാൻഡ് നമ്മൾ 2 ഇഞ്ചിലാണ് വേസ്റ്റ് ബാൻഡ് കൊടുക്കുന്നത്. അപ്പം 4 ഇഞ്ച് അതിൻ്റെ ഡബിളായിട്ട് എടുത്തു കൊടുക്കണം. പിന്നെ 2 സൈഡും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് തയ്യൽ തുമ്പും വേണം. അപ്പോൾ 5 ഇഞ്ചാണ് ഞാനിവിടെ വേസ്റ്റ് ബാൻഡ് വിട്ട് എടുത്തു കൊടുക്കുന്നത്. 5 ഇഞ്ച് 2 സൈഡിലും 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ 2 പോയിൻ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വേസ്റ്റ് ബാൻഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഈ അറ്റത്തായിട്ട് ഒരു 6 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ അറ്റത്ത് 2 അറ്റത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതുവരെ ചെറുതായിട്ടൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഉള്ളിലേക്കൊന്ന് മടക്കിയിട്ട് ഇതങ്ങനെയൊന്ന് 1/4 ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് നമ്മളിത് ഈ മാർക്ക് ചെയ്ത 6 ഇഞ്ച് വരെ ഇങ്ങനെയൊന്ന് തയ്ച്ചു കൊടുക്കണം. ഈ അറ്റത്തും അതേമാതിരി അപ്പുറത്തെ അറ്റത്തും ഇങ്ങനെ തന്നെ തയ്ച്ചു കൊടുക്കണം. ഇവിടെ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ അറ്റത്ത് നമുക്കിത് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് അതുവരെ ഇങ്ങനെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൽ പ്ലീറ്റ്സ് ഇട്ടെടുക്കണം. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് ഈ അറ്റത്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് വിട്ടിട്ടാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. പ്ലീറ്റ്സിൻ്റെ വീതി ഞാൻ ഇവിടെ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. 2 ഇഞ്ചിൽ ഞാനിത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്.
ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് എല്ലാ പ്ലീറ്റ്സും ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരേ വീതിയിൽ കിട്ടാനാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഈ തുണി ഫുള്ളായിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കുക. നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 1.5 ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്ത് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പിടിച്ചിട്ട് അടുത്ത മാർക്കിലേക്കല്ല, അതിൻ്റെ അടുത്ത മാർക്കിലേക്ക് പ്ലീറ്റ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതെങ്ങനെ വെച്ച് കൊടുക്കുക, വെച്ചിട്ട് ഞാൻ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത മാർക്ക് ഇവിടുന്ന് അടുത്തത് വിട്ടിട്ട് അതിൻ്റെ അടുത്ത പോയിൻ്റ് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് ഇങ്ങനെ ഒന്നും കൂടെ പ്ലീറ്റ്സ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോഴത്തെ പ്ലീറ്റ്സ് ഇങ്ങനെ വെച്ച് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നത് തയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ തയ്ച്ച് ശീലമുള്ളവരാണെന്ന് അങ്ങനെ പിൻ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മാർക്ക് ചെയ്തത് ഇങ്ങനെ പിടിച്ചിട്ട് ഇതങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. പ്ലീറ്റ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനേ ഉള്ളൂ. ഇങ്ങനെ വെച്ചിട്ട് ഇതാ മോളിൽ കൂടെ അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മളിത് പ്ലീറ്റ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിത് വേസ്റ്റ് ബാൻഡ് എടുത്തിട്ടുണ്ടല്ലോ, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ അളവിനെ കറക്റ്റായിട്ടാണ് ഇത് വരേണ്ടത്. കറക്റ്റായിട്ട് ഈ അളവിനെ കറക്റ്റായിട്ട് വേണം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത ഈ സ്കേർട്ടിൻ്റെ ഈ പോർഷനും നമുക്ക് കിട്ടാൻ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം നിങ്ങൾക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ചെറിയ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് ശരിയാക്കി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് അതിലിങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഈ തുണി ഫുള്ള് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം അതൊന്ന് വെച്ച് നോക്കണം. നമ്മൾ വേസ്റ്റ് ബാൻഡിന് കട്ട് ചെയ്ത് വെച്ചത് ഒന്ന് വെച്ച് നോക്കണം കറക്റ്റ് ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പ്ലീറ്റ്സ് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്കിത് ഇവിടെ കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഈ വേസ്റ്റ് ബാൻഡിൻ്റെ ഈ ഒരു സൈഡ് ഇങ്ങനെ മടക്കി തയ്ച്ചിട്ടുണ്ട്. അതേമാതിരി ഇപ്പുറത്തെ സൈഡും രണ്ട് സൈഡും ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ ഫോൾഡിൽ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് വേണം അതൊന്ന് ജോയിൻ ചെയ്തെടുക്കാൻ. ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമ്മൾ അതായത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഈ ലൈനിൽ കൂടെ തന്നെ നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളിത് ഇവിടെ മടക്കി തയ്ച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ചും കൂടെ അപ്പുറത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് ഇപ്പുറത്തേക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളിത് കുറച്ച് ഇത് ഇപ്പുറത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിനൊന്ന് ഉള്ളിലേക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതാ ഇത് നമ്മൾ ഈ പ്ലീറ്റ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഈ ലൈനിൽ കൂടെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഇത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ നമുക്കിതാ ഇപ്പുറത്തേക്ക് ഇതിങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഈ സൈഡ് നല്ല നീറ്റായിട്ട് കിട്ടും. ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ടിതാ ഇതിങ്ങനെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കിതാ അപ്പുറത്തേക്ക് ഇതൊന്ന് ഇപ്പുറത്തെ സൈഡിൽ ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ ഈ വെച്ച് സ്റ്റിച്ച് ചെയ്ത ഈ ലൈനിലേക്ക് തന്നെ കറക്റ്റായിട്ടൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം ഈ ഭാഗത്തൊന്ന് ഒരു 1.5 ഇഞ്ച് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഇങ്ങനെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഈ ലൈനിൽ തന്നെ വരണം. ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളത് അങ്ങോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ അത് 1.5 ഇഞ്ച് മുകളിലായിട്ട് ഈ ഭാഗത്ത് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. ഇപ്പോൾ അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് ഇട്ടിട്ട് നമ്മളത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അത് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് നമ്മളിത് ഇവിടെ നിന്ന് താഴത്തേക്ക് ഒരു 4 ഇഞ്ചെങ്കിലും ഇത് വിട്ടുകൊടുക്കണം. 4 ഇഞ്ചെങ്കിലും ഗ്യാപ്പ് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഞാൻ അവിടെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. മുകളിൽ നിന്നല്ല, നമ്മൾ ഈ വേസ്റ്റ് ബാൻഡ് വെച്ചതിൻ്റെ താഴേന്ന്, വേസ്റ്റ് ബാൻഡിൻ്റെ താഴേന്ന് ഒരു 4 ഇഞ്ച് ഞാനിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് ഇതാ നമുക്ക് താഴേക്ക് ഇങ്ങനെ ഒരു 1.5 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതാ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമുക്ക് വള്ളി ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ഹോൾസും ഇവിടെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇനി വള്ളി പിടിപ്പിച്ച് കൊടുക്കാം. വള്ളി 2 വിധത്തിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഉള്ളിൽ കൂടെ ഇട്ടിട്ട് കറക്റ്റ് ചെയ്ത് കെട്ടണ മാതിരി ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വള്ളി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാനിപ്പോൾ അതാ വള്ളി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്നിവിടെ സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്.
അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കെട്ടണ മാതിരി നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ ചുരിദാറിൻ്റെ പാൻറ്റിലൊക്കെ കയറിട്ട് കൊടുക്കണ മാതിരി ചെയ്യാൻ. അപ്പോൾ അത് രണ്ട് സൈഡിലും രണ്ട് വള്ളി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ട് സൈഡിലും ഇങ്ങനെ വെച്ച് ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഒരു മൂന്നാല് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഉറപ്പിച്ച് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ പ്ലീറ്റ്സൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് പ്ലീറ്റഡ് സ്കേർട്ട് തയ്ച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്, വളരെ കുറച്ച് സമയത്ത് തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേമാരത്തെ സ്റ്റിച്ചിങ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.